ഹലോ, നിങ്ങളുടെ ഇഷ്ട സീരിയലായ സത്യ എന്ന പെൺകുട്ടിയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സത്യ ശ്രുതി പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നത്തോലിയും കുരുവിയും കൂടെ ഒരാളോട് രാഹുലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അയാൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ രാഹുൽ എന്ന് പറയുന്നവനെ അല്ലേ അന്വേഷിച്ചത്? ആ അതെ, ആളെ മനസ്സിലായോ നിങ്ങൾക്ക് എന്നിങ്ങനെ നത്തോലി ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയണം, മനസ്സിലായി, ആ വീട് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അതാരുടെ വീടാ? അവൻ്റെ വകയിലുള്ള ബന്ധുവാന്നാ പറഞ്ഞത്. പുള്ളി വെറും തരികിടയാണ്, ഒരുപാട് പോലീസ് കേസൊക്കെ ഉള്ളതാ അങ്ങനെ കേട്ടത്. അല്ല, നിങ്ങളുടെ ആരെയാണ് അവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്? അപ്പോൾ കുരുവി പറയാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുടെ ചേച്ചിയാ. അവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, ശരിക്കും അന്വേഷിച്ചിട്ട് വേണ്ടേ അവനെയൊക്കെ കൂടെ പറഞ്ഞു വിടാൻ. അപ്പോൾ കുരുവി പറയാണ്, ഇതങ്ങനെ സംഭവിച്ചതല്ല. ഓ, ഒളിച്ചോട്ടമാണല്ലേ, ഇതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കുഴപ്പം. കാണാൻ ഭംഗിയൊന്നും വേണ്ട, കുറച്ച് ക്യാഷ് ഉണ്ടായാൽ മതി, അവൻ്റെ പിന്നാലെ അങ്ങ് പൊയ്ക്കോളും. അതിനുവേണ്ടി അച്ഛനും അമ്മയും വേണ്ടാന്ന് വെക്കും. മക്കളുള്ളതാണെങ്കിൽ അതിനെ ശ്വാസം മുട്ടിച്ചോ കിണറ്റിലെറിഞ്ഞോ കൊന്നു കളയും. ഭർത്താവിനെ വിഷം കൊടുത്തു. അപ്പോൾ കുരുവി പറയാണ്, ദിവ്യ അങ്ങനെയുള്ള ഒരാളല്ല, അവനെ വിശ്വസിച്ച് കൂടെ പോയതാണ്. അപ്പോൾ അയാൾ പറയാണ്, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, രാഹുലിനെ പോലെയുള്ള ഫ്രോഡുകളെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഇവിടെ കണ്ട, നാളെ അവനെ കാണുന്നത് ഉഗാണ്ടയിലായിരിക്കും. അപ്പോഴാണ് രാഹുൽ അതുവഴി ഇങ്ങനെ വരുന്നത്. അപ്പോൾ അയാൾ പറയണേ, ദേ ആ പറയുന്നവനല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? അപ്പോൾ നത്തോലി ഇങ്ങനെ ഞെട്ടി നത്തോലും കുരുവി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുകയാണ്, അല്ല അത് തന്നെയല്ല ആളെന്ന് ഇങ്ങനെ വീണ്ടും ചോദിക്കുമ്പോൾ പറയാണ്, അതെ അത് തന്നെയാണ് ആളെന്ന് ഇങ്ങനെ നത്തോലി പറയാണ്. ഇതേ സമയം തന്നെ രാഹുൽ ഇങ്ങനെ കോൾ ചെയ്തിട്ട് പിന്നെ പറയാണ്, എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു, നീ എവിടെ പോയി കിടക്കാമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ നമ്മുടെ നത്തോലിയോടും പിന്നെ കുരുവിയോടും പറയാണ്, ഇപ്പോൾ വേഗം പോയി പിടിച്ചോ, അല്ലെങ്കിൽ അടുത്ത ജന്മം നോക്കിയാൽ മതി. അപ്പോൾ ഇത് കേട്ടപാടും കുരുവിയും നത്തോലിയും ഓടി പാഞ്ഞ് രാഹുലിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് രാഹുലിനോട് ചോദിക്കുകയാണ്, സാറ് സുഖാണല്ലേ? അല്ല, ആരാ നിങ്ങൾ? സാർ ഇത്ര വേഗം ഞങ്ങൾ മറന്നു. എന്നിട്ട് രാഹുൽ കണ്ണടക്കി ഉരിട്ട് അവരെ നോക്കുകയാണ്. എന്നിട്ട് രാഹുൽ വീണ്ടും പറയണം, മറക്കാൻ നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നത്തോലി പറയണം, സാർ ഒരിക്കൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. ഏത് വർക്ക്ഷോപ്പ്? അത് ശരി, സാറിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നിങ്ങനെ കുരുവിയും പറയണം. അല്ല, എൻ്റെ കല്യാണമോ? ആ, ഒന്നൊന്നും പേടിക്കണ്ട, ദിവ്യ സാറിൻ്റെ കൂടെ ഒളിച്ചോടി പോയ കാര്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാഹുൽ ഇങ്ങനെ ഞെട്ടിത്തരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇവർ പറയുകയാണ്, ദിവ്യയുടെ വീട്ടുകാർക്കൊക്കെ ആദ്യമൊക്കെ എതിർപ്പാണെങ്കിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, സാർ ധൈര്യമായി ദിവ്യയും കൂട്ടിക്കൊണ്ട് ചെല്ലും, അവരെല്ലാം ദിവ്യയെ കാണാത്ത വിഷമത്തിലാണ്. ദിവ്യക്ക് സുഖം തന്നെയല്ലേ സാർ? അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സാറിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ദിവ്യയുടെ വീട്ടുകാർ അവിടേക്ക് വരും, അപ്പോഴാണ് അതുവഴി ഒരു ബൈക്ക് വരുന്നത്. നമ്മുടെ രാഹുൽ അതിൽ വേഗം കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കുരുവി പറയാൻ, ഏ സാറ് എവിടെയാണ് ദിവ്യ എന്ന് പറഞ്ഞവർ, താമസം എവിടെയാണ്? എന്നിട്ട് നമ്മുടെ നത്തോലി കുരുവിയോട് പറയാണ്, അതെന്താണ് അവന് മറുപടി ഒന്നും പറയാതെ പോയത്? സ്ഥലം പറഞ്ഞാൽ പോലീസിനെ വിവരം അറിയിക്കുമെന്ന് തോന്നിക്കാണ്. പക്ഷേ സത്യ വിവരം അറിയിക്കാതെ പറ്റില്ലല്ലോ, നീ സത്യ വിളിച്ച് കാര്യം പറ. അപ്പം നത്തോലി പറയാണ്, നീ പറയാന്ന്. അങ്ങനെ കുരുവി ഇങ്ങനെ സത്യ വിളിക്കുകയാണ്. അപ്പം സത്യ ഇങ്ങനെ ഫോൺ എടുത്തിട്ട്, ഡാ കുരുവി പറടാ, ഞങ്ങൾ രാഹുലിനെ കുറിച്ച് അന്വേഷിച്ചു, എന്തെങ്കിലും വിവരം കിട്ടിയോ? അവനെ ഞങ്ങൾ കയ്യോടെ പിടിച്ചു. ആണോ? എന്നിട്ട് അവൻ ചേച്ചി എവിടെയൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞോ? അവരെവിടെയാണ് താമസിക്കുന്നത്? ഒന്നും പറഞ്ഞില്ല. ഇല്ലേ, നിങ്ങളെങ്ങനെയാണ് കണ്ടത്? ഞങ്ങൾ രാഹുലിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പം അവൻ നമ്മുടെ മുമ്പിൽ കൂടി ബൈക്കിൽ കയറിപ്പോയി. അതിൻ്റെ അർത്ഥം അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയില്ല എന്ന് തന്നെ. അതല്ലെങ്കിൽ അയാൾക്ക് ദിവ്യയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാവുന്ന ഇങ്ങനെ കുരുവി പറയാണ്. അപ്പോൾ സത്യ പറയണം, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവൻ്റെ കൂടെ പോയതിന് തെളിവില്ലേ? അപ്പോൾ കുരുവി പറയണം, ഒരു കത്ത് മാത്രമല്ലേ ഉള്ളൂ, അതിലാണെങ്കിൽ ആരുടെ കൂടെയാണ് പോയത് എന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സത്യ പറയണം, ചേച്ചി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോകുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇഷ്ടം രാഹുലിനോടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അവന് ചേച്ചിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് അവളെ കൊണ്ടുവരുന്ന വിദ്യ എനിക്കറിയാം. അപ്പോൾ കുരുവി സത്യയോട് പറയാണ്, സത്യ ടെൻഷൻ അടിക്കാതിരിക്കുക, ചിലപ്പോൾ സ്ഥലം പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതി കാണും. അവൻ എന്ത് കരുതിയാലും കൊള്ളാം, എത്രയും പെട്ടെന്ന് ദിവ്യച്ചിയെ കണ്ടുപിടിക്കണം. അത് രാഹുൽ പറയാത്ത സ്ഥിതിക്ക് ഇങ്ങനെ കുരുവി പറയാത്തത് കൊണ്ട് പറയിപ്പിക്കണം. അവനെക്കുറിച്ച് അവൻ്റെ നാട്ടിലൊന്നും ഒരു അഭിപ്രായവും ഇല്ല. അപ്പോൾ സത്യം പറയാണ്, ഞാൻ അന്വേഷിച്ചപ്പോയി അങ്ങനെ തന്നെയാണ്, ദിവ്യ രാഹുലും കല്യാണം കഴിഞ്ഞതായി അവിടെയൊന്നും ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇനി അവനെ കണ്ടാൽ വെറുതെ വിടരുത്, നിങ്ങൾ എന്നെ വിവരം അറിയിച്ചാൽ മതി. അറിയിക്കാം സത്യ,
എന്നിട്ട് വീണ്ടും സത്യം പറയണം, എല്ലാവരോടും കളിക്കുന്ന കളി അവൻ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ പിന്നെ അവന് ജീവനോടെ ഇരിക്കില്ല. അപ്പോഴാണ് ശ്രുതി ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് വന്നത്. എന്നിട്ട് ശ്രുതി ചോദിക്കുകയാണ്, അല്ല ആരെ ഭീഷണിപ്പെടുത്തുന്നത്? അപ്പോൾ സത്യം ഇങ്ങനെ കുരുവിയോട് പറയുകയാണ്, എടാ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ഇങ്ങനെ കോള് കട്ട് ചെയ്യണം. എന്നിട്ട് ശ്രുതി വീണ്ടും ഇങ്ങനെ സത്യയോട് ചോദിക്കുകയാണ്, ആരായിരുന്നു ഫോണിൽ? അത് കുരുവി. ആരെ ജീവനോട് വിടില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ സത്യം പരിങ്ങിക്കൊണ്ട് തന്നെ പറയണം, അത് ആരുടെ കാര്യം നിങ്ങൾ സംസാരിച്ച്? അതെൻ്റെ കുടുംബത്തിൽ കയറി കളിച്ച ചെന്നായോട്. നിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം തന്നെയല്ലേ? അങ്ങനെയല്ലേ നീ പറയാറ്? അതെ. അപ്പോൾ പ്രശ്നം എൻ്റേത് കൂടിയല്ലേ? ആണ്. പക്ഷെ അവനോട് ഞാൻ മതി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, നീ ഇപ്പോഴും പഴയ സ്വഭാവം ഒഴിവാക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ സത്യം പറയാണ്, കുഴിലിൻ്റെ കൂടി കൂടി എന്ന് കരുതി കാക്കയുടെ സ്വഭാവം മാറില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്നെക്കുറിച്ച് സുജിതേച്ചി പറഞ്ഞതാ. ആ അത് ശരിയായിരിക്കാം. ഈ കാക്കയുടെ സ്വഭാവം ഒഴിവാക്കിയാൽ സത്യ പിന്നെ സത്യ അല്ലാതാവും. അതുകൊണ്ട് തൽക്കാലം സത്യ അവനെ സത്യക്ക് പറ്റുമെന്ന് വിക്രമൻ റെഡിയാവുവാന്നും പറഞ്ഞുകൊണ്ട് കാണും. പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ അഭിജിത്ത് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജെനി ഫോൺ വിളിക്കുന്നത്. എവിടെയാണ് നീ? അതെ ജെനി, ഞാനൊരു യാത്രയിലാണ്. എന്താ ഇത്ര പെട്ടെന്നൊരു യാത്ര? കാശിക്ക് പോവുകയാണ്. കൊള്ളാം. ഞാൻ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പോവുക, ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സണെ മീറ്റ് ചെയ്യാം. ഞാൻ തിരിച്ചെത്തിയിട്ട് കഥ പറയാം. ഓക്കെ ബൈ ഡാർലിംഗ്. ഓക്കെ ബൈ. പിന്നീട് കാണിക്കുന്ന സീനെന്ന് വെച്ചാൽ ഓഫീസിലെ നമ്മുടെ ക്ലീറ്റേഴ്സിനോട് ശ്രുതി ഇങ്ങനെ പറയണം, ഈ ഫയലെല്ലാം ഞാൻ ചോദിച്ചത്, ഇത് 2011 അല്ലേ? അതെ എടാ, ഞാൻ 2018 അല്ലേ ചോദിച്ചത്? എന്ന് വെച്ചാൽ 2011 അല്ലേ? എടാ 2018 എന്ന് പറഞ്ഞ 2018. ഓ അതിപ്പോൾ ശരിയാക്കി തരാം, ഇപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പുറത്തേക്ക് പോകുമ്പോൾ ക്ലീറ്റേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നേരാണ് ശ്രുതിക്ക് ഒരു കോൾ വരുന്നത്. സർ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ? വൺ മിസ്റ്റർ അബി. ശരി വരാൻ പറയൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തരിക്കാണ്, അബി എന്തിനായിരിക്കും വരുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോഴാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ. ഹായ് കമൻ. എന്നിട്ട് ശ്രുതി നമ്മുടെ അബി പറയാണ്, താങ്ക് യു. പേടിച്ചു പോയോ? അതോ നടുങ്ങിയതാണോ? അല്ല നെഞ്ചിനകത്ത് ഒരു പിടപെടുപ്പുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്ലീറ്റേഴ്സ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പിടപെടുപ്പോ? ഏയ് എനിക്കുണ്ട്. ഏയ് ഇല്ല. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അബി പറയണേ, എന്താ ശ്രുതി, ഒരു ഫോർമാലിറ്റിക്കെങ്കിലും എന്നോട് ഇരിക്കാൻ പറയായിരുന്നു. ഓ സോറി, ടേക്ക് യു സീറ്റ്. താങ്ക് യു. അപ്പോഴാണ് നമ്മുടെ അബിക്ക് അബിയുടെ കയ്യിലൊരു ബൊക്കയും കൊണ്ടാണ് അബി വന്നത്. എന്നിട്ട് അബി പറയാണ്, കൺഗ്രാജുലേഷൻസ്. എന്തിനാ? പ്ലീസ്. എന്നിട്ട് നമ്മുടെ ശ്രുതി അത് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ശ്രുതി താങ്ക് യു പറയുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അബി പോയിട്ട് ഇരുന്നിട്ട് പറയണം, അപ്പോൾ നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയുമായി ജോയിൻ്റ് ആക്കും. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരിക്കാവും അല്ലേ? അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തരിക്കാണ്. ഒരു പകൽക്കിനാവ് കാണുന്നതിൽ ഒരു മഴമൊക്കെ വേണ്ട ശ്രുതി, അതിൽ ഭ്രമിച്ചിരിക്കാൻ നല്ല സുഖമായിരിക്കും, അതൊക്കെ ആശിക്കുന്നതിൽ ഒരു അളവ് വേണ്ട ശ്രുതി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ തരിച്ച അവസ്ഥയിൽ തന്നെയാണ്. ഏറിയൽ 6 മാസം, അതിനുള്ളിൽ മണിമംഗലം ബിൽഡേഴ്സ് എന്ന കമ്പനി മണ്ണിനടിയിൽ പോകും. പകരം പൊങ്ങി വരാൻ പോകുന്നത് എൻ്റെ കമ്പനിയായിരിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിന് നിന്നെ കൊണ്ടെന്നല്ല, നിൻ്റെ ത. അപ്പോൾ അബി പറയാണ്, എൻ്റെ തന്തയെ കൊണ്ടും കഴിയില്ല എന്നല്ലേ? ആ അതെ. കാരണം എന്താണെന്നറിയോ? മണിമംഗലം ബിൽഡേഴ്സ് പടിത്തുയർത്തിയത് ആരാന്നറിയോ? എൻ്റെ അച്ഛൻ ചന്ദ്രദാസ്. മറ്റാരുടെയും വിയർപ്പോ ചോരയോ നീരോ ഊറ്റിക്കുടിച്ചതല്ല മണിമംഗലം ബിൽഡേഴ്സ്. പിന്നെ ശ്രുതി പകൽക്കിനാവ് കണ്ടതൊന്നും ഇന്നുവരെ പാഴായിപ്പോയിട്ടില്ല. അതുകൊണ്ട് നീ പോയി നിൻ്റെ കാര്യങ്ങൾ നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളും സ്വപ്നങ്ങളും കായ്ക്കുകയും പൂക്കുകയും ചെയ്യും. നീ നിൻ്റെ ജോലി നോക്ക്. എൻ്റെ ജോലി എന്താണെന്നറിയോ? നിന്നെ വാച്ച് ചെയ്യുക. ഓ അതെയോ? അതുകൊണ്ട് നിനക്കെന്ത് കാര്യം? നിൻ്റെ ബിസിനസ് വളരണമെങ്കിൽ നീ സത്യസന്ധമായി ജോലി ചെയ്യണം. കുറുക്കു വഴിയിലൂടെ വെട്ടിപ്പിടിക്കുന്നതെല്ലാം കുഴുകുത്തി മൂടേണ്ടി വരും. അപ്പോൾ അബി പറയണം, കൊള്ളാം, നിൻ്റെ അഡ്വൈസ് കൊള്ളാം. അതൊക്കെ കൊച്ചുകുട്ടികളോട് മതി. ബിസിനസ്സിൽ എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല. അല്ലെങ്കിലും പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ ക്ലീറ്റസ് ഇങ്ങനെ പറയുമ്പോൾ ക്ലീറ്റസിനോട് അബി പറയണം, വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നല്ലേ? കറക്റ്റ്. വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും പോത്ത് പോത്തല്ലാതാവോ? പോത്തേന്നിങ്ങനെ നമ്മുടെ ക്ലീറ്റസ് അബിനോട് പറയണം, ആ പോത്തേന്ന് എന്നെയല്ലേ? എന്നാൽ ഈ പോത്ത് വന്നത് വെട്ടാൻ തന്നെയാണ്. അപ്പോൾ ശ്രുതി ശ്രുതിയോട് അബി പറയാണ്, ശ്രുതി നിൻ്റെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നീ വാ. നിനക്ക് ഞാൻ ഒരു ഉഗ്രം സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് പേടി തോന്നും, നടുങ്ങും, നെഞ്ചിനകത്തൊരു പിടപെടപ്പ് തോന്നും. ഒരു ഉഗ്രൻ സർപ്രൈസ്.
നടുങ്ങാൻ സമയമായിട്ടില്ല. നീ ഇപ്പോഴേ നടുങ്ങാൻ തുടങ്ങിയ നീ ജീവിക്കുന്നത് എങ്ങനെയാണ് സ്വതി? അപ്പോൾ വരട്ടെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് സ്വതിയാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് രാത്രി ഇങ്ങനെ സത്യ ഇങ്ങനെ വരികയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ സ്വതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സത്യ ചോദിക്കുകയാണ്, സ്വതി എന്തിനാണ് അവരിങ്ങനെ പേടിക്കുന്നത്? അവനെന്തോ കാര്യം എനിക്ക് കരുതിയിട്ടുണ്ട്. ബിസിനസ്സിൽ സ്വതിയെ തോൽപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും പുകമറയുണ്ടാക്കി മാനസികമായി തളർത്താൻ അവൻ്റെ പ്ലാൻ. സ്വതി അതിലൊന്നും വീണു പോകരുത്. നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ കമ്പനി ഇതുവരെ സത്യസന്ധമായിട്ടല്ലേ പോയത്? ഇതുവരെ തട്ടിപ്പോ വെട്ടിപ്പോ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ മണിമംഗലം ബിൽഡേഴ്സ് നമ്പർ വണ്ണിൽ തുടങ്ങുന്ന ഇങ്ങനെ സ്തുതിയും പറയണം. സത്യത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സ്തുതി. പിന്നെ നമ്മൾ എന്തിന് ആരെ പേടിക്കണം? പക്ഷെ അഭി ബിസിനസ് കാര്യങ്ങളിലല്ല, എൻ്റെ പേഴ്സണൽ ലൈഫ് തൊട്ട് കളിച്ച, അതുകൊണ്ട് എനിക്ക് പേടി. അപ്പോൾ സത്യം പറയണം, അവൻ ഏറി വന്നാൽ എന്നെക്കുറിച്ച് അപവാദം പറയുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയെക്കുറിച്ച്. അത്രയല്ലേ ഉള്ളൂ, അതൊന്നും സ്തുതി മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. സ്തുതിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അടിച്ച് അവൻ്റെ അണപ്പല്ല് ഇളക്കിയിട്ടേനും. അതൊന്നും ഇതിനുള്ള പ്രതിവിധിയല്ല. സ്തുതി വിഷമിക്കാതിരിക്കുക, അവൻ വെറുതെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നതാ. നമുക്ക് നോക്കാം അവൻ എവിടെ വരെ പോകുമെന്ന്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ എനിക്കെന്തോ പോലെ. പിന്നെ ഞാൻ എന്ത് വേണം? എന്നാൽ ഒരിക്കൽ കൂടി ദുബായ് പോയിട്ട് വാ. ഏ അല്ല, അപ്പം സമാധാനം കിട്ടുമല്ലോ. എന്നെ സ്തുതി, ഞാൻ വെറുതെ പറഞ്ഞത്, ദുബായിലൊന്നും പോകണ്ട, മനസ്സൊന്ന് ശാന്താകാൻ ഇവിടെ എവിടെയെങ്കിലും പോയിക്കൂടെ? പോണെങ്കിൽ ഞാനും വരാം. അപ്പോൾ സ്തുതി ചോദിക്കുകയാണ്, ഈ രാത്രി തന്നെ വേണോ? വേണ്ട, രാവിലെ പോകാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സത്യം വീണ്ടും ചോദിക്കണം, അതേ പോയാലും ആലോചിക്കാം. ഏ ആലോചിക്കാന്ന്. അപ്പോൾ സത്യക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കേട്ടപ്പം. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് ജെനിയും അബിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെനി ചോദിക്കുകയാണ്, സർപ്രൈസ്? അതെന്താ വലിയ സർപ്രൈസ്? സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ചെറുതായി പോകും. സ്തുതിയുടെ തലയിൽ വീഴാനുള്ള സൂപ്പർ ഇടുത്തി. അപ്പോൾ ജെനി ചോദിക്കുകയാണ്, കേട്ടപ്പോൾ അവൻ പേടിച്ച് കാണുമല്ലേ? പുഞ്ചിരിച്ചു കൊണ്ട് അവൻ നേരിട്ടത്, പക്ഷെ അവൻ്റെ നെഞ്ചിരിച്ച് ഞാൻ കണ്ടതാ. അഭി കരുതി വെച്ചത് നിസ്സാര കാര്യമല്ലെന്നത് അവന് ബോധ്യമുണ്ടാകും. എന്താ ആരാസി, എന്നോട് പറയാൻ പറ്റില്ലേ? പറയും, ഇനി അതിന് അധികം താമസം ഉണ്ടാവില്ല. അഭി എന്തായാലും മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നോട് പറയില്ല എന്നറിയാം, അതൊരിക്കലും നടക്കാതിരിക്കില്ല എന്നും അറിയാം. സ്തുതി ഒന്ന് താഴ്ന്നു നിന്നാൽ അവൻ്റെ തലയിൽ ചവിട്ടി എനിക്ക് രക്ഷപ്പെടാം. അവൻ താഴില്ല എന്നറിയില്ലേ? താഴ്ത്താൻ അവനെ ചവിട്ടി താഴ്ത്താണ്. അതിനൊക്കെയുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. അടുത്ത വർഷത്തെ ബെസ്റ്റ് ബിസിനസ് എക്സലൻസി അവാർഡ് നമ്മുടെ കമ്പനിക്ക് ആയിരിക്കണം. അപ്പം നമ്മുടെ ജെനി പറയണം, അതുമാത്രം പോരാ, ബെസ്റ്റ് ബിസിനസ് മാനും ബെസ്റ്റ് കപ്പിൾസ് അവാർഡും നമുക്ക് തന്നെ വേണം. എന്നിട്ട് വേണം ആ സത്യയുടെയും സ്തുതിയുടെയും മുമ്പിൽ കൈകോർത്ത് നടക്കാൻ. നമ്മൾ നടക്കും, നീ നോക്കിക്കോ. കരുതി വെച്ച ബോംബ് സ്തുതിയുടെ തലയിൽ വീഴുന്നതോടെ അവൻ ടെൻഷനാകും. ടെൻഷൻ പിടിച്ച് ഭ്രാന്തനാകും. ഭ്രാന്തനാകി മാറ്റും ഞാൻ. പിന്നെ പ്രൊജക്റ്റ് ഏത്, കസ്റ്റമേഴ്സ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവത്തിൽ ഉന്മാദനായി ആവും സ്തുതി. മണിമംഗലിൻ്റെ ബിൽഡേഴ്സിൻ്റെ കണ്ണാണ് സ്തുതി. ആ കണ്ണ് ഞാനങ്ങ് കുത്തിപ്പൊട്ടിച്ച് കളയും. പിന്നെ ഒന്നാമനായ സ്തുതി നൂറാമതാകും. രണ്ടാമൻ ഒന്നാമനാകുന്ന കാഴ്ച നിനക്ക് കാണാം. ആ ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, ആ നമുക്ക് പുതിയ അബിൻ്റെ ഗസ്റ്റ് ഹൗസിലൊന്ന് പോയാലോന്ന് ഇങ്ങനെ ജെനി ചോദിക്കണം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിത്തരിച്ചിട്ട് അബി പറയണം, ഇപ്പോഴും അതിനെന്താ ഗസ്റ്റ് ഹൗസ്? അല്ല, എന്താ നീ എന്താ വിളിക്കുന്നത്? ഒന്നുമില്ല. എന്നാൽ പിന്നെ പോകുന്നത് കൊണ്ട് എന്താ? പോകാൻ സമയമായിട്ടില്ല. നമുക്കിടയിൽ സമയത്തിന് എന്ത് സ്ഥാനം? സമയത്തിന് സ്ഥാനമില്ല, പക്ഷേ ഗസ്റ്റ് ഹൗസിന് സ്ഥാനമുണ്ടെന്ന് പറയുമ്പോൾ ദിവ്യയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ അബിയാണ് ദിവ്യയെ കടത്തിക്കൊണ്ട് പോയത് എന്നാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. കാരണം അബിയുടെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മുടെ ദിവ്യ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.